ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പതാക സ്നാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പൊതീനയില, 1 പിടി മല്ലിയില, 3 അല്ലി വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി, 1 പകുതി ചെറുനാരങ്ങ, 3 മുളക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ലൂസിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മൾ പതാക ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 ബ്രെഡ് എടുക്കുക, അതിലേക്ക് സോസ് ആക്കി കൊടുക്കുക. ഇത് ഹോംമെയ്ഡ് സോസാണ്. റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും നല്ലോണം ആക്കി കൊടുക്കുക. ഇനി വേറൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നി എല്ലായിടത്തും നല്ലോണം ആക്കി കൊടുക്കുക. ഇനി ഈ ബ്രെഡ് നമ്മൾ സോസാക്കിയ ബ്രെഡിൻ്റെ മേലെ വെച്ചുകൊടുക്കാം. ഇനി വേറൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് സോസാക്കി കൊടുക്കുക. ഈ ബ്രെഡ് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം. ഇനി വേറൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കാം. ഇത് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടും. ഒരു ഫ്ലാഗിൻ്റെ ഒക്കെ ലുക്കിലാണ് നമ്മളിത് കട്ട് ചെയ്താലുണ്ടാവുക. ഇനി ഈ ബ്രെഡ് എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോട്ടിലേക്ക് എല്ലാ സൈഡും ആക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പതാക റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാനും എല്ലാണ്ടൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.